രഘുനാഥ് നാരായൺ കൂടി തുടരുന്നുണ്ട്. രഘു, ഇപ്പോൾ ഈ അപകട സ്ഥലത്തിൻ്റെയൊക്കെ പ്രാഥമിക പരിശോധനകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയിട്ടുണ്ടോ? അടുത്ത നടപടിക്രമങ്ങളൊക്കെ എന്താണ്? ദിവിഷ, അല്പസമയം മുമ്പ് എൻഫോഴ്സ്മെൻറ് ആർ ടി ഒയും ഒപ്പം തന്നെ ആർ ടി ഒയും ഇവിടെ സ്ഥലത്തെത്തി വാഹനം പരിശോധിച്ചു. ഉദ്യോഗസ്ഥർ പറഞ്ഞത് പല കാരണങ്ങളുണ്ട്. അമിത വേഗത മാത്രമല്ല, അമിത വേഗതയ്ക്കൊപ്പം തന്നെ കാലാവസ്ഥ, ഒപ്പം തന്നെ റോഡിൽ മഴ പെയ്തതിനെ തുടർന്നുണ്ടായ കർഷണത്തിൻ്റെ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളുടെയും വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആർ ടി ഒക്ക് പുറമെ എൻഫോഴ്സ്മെൻറ് ആർ ടി ഒയും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഒരുപക്ഷെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ എത്തി. ഇന്നലെ വൈകുന്നേരം തന്നെ അവരൊക്കെ എത്തിയിരുന്നു. ഇന്ന് പകൽ വെളിച്ചത്തിൽ പരിശോധന നടത്താൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഒന്നുകൂടി എത്തിയത്. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കൂടി പരിശോധന പൂർത്തിയാക്കിയാൽ ഇവിടെ നിന്ന് വാഹനങ്ങൾ മാറ്റാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ വാഹനം ഇവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ധാരാളം ആളുകൾ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഈ ആളുകളൊക്കെ ഈ ദേശീയപാത 64 നാഷണൽ ഹൈവേ 66 ആ ദേശീയപാതയിൽ ഇങ്ങനെ ആളുകൾ വരുന്നതുകൊണ്ടൊക്കെ ചെറിയ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കാണ്, ചെറിയ ഗതാഗതക്കുരുക്കുണ്ട്. ആളുകൾ സ്വാഭാവികമായിട്ട് തന്നെ വാഹനമൊക്കെ റോഡിൻ്റെ രണ്ട് വശത്തും വെച്ചിട്ട് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ ഒരു ഗതാഗതക്കുരുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റും ഈ പരിശോധനയെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം. എന്തായാലും നാടിനെ ഞെട്ടിച്ച, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് എന്ന് തന്നെ പറയാം. കാരണം ഇതുപോലൊരു അപകടം ഈ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ അപകടങ്ങൾ, ഇത് ഒരു ദേശീയപാത ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അപകടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വാഭാവികമായിട്ടും ആ തിരക്കിനിടയിൽ പെടുന്ന അപകടങ്ങളാണ്, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ്. പക്ഷേ ഇത്ര വലിയൊരു അപകടം കൊണ്ടാണ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. രഘു, ഇത് വളരെ വേഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു വളവുകളൊന്നുമില്ലാത്ത സ്ഥലമാണോ? അതെ മാധു, കാരണം എന്ന് വെച്ചാൽ ഇത് ദേശീയപാത 66 ആണ്. ഇവിടെ നിന്ന് ആ വടക്ക്, ക്ഷമിക്കണം, തെക്ക് ഭാഗത്ത് ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയാൽ അവിടെ നിന്നാണ് ആലപ്പുഴ ബൈപ്പാസ് ആരംഭിക്കുന്നത്. ആലപ്പുഴ ബൈപ്പാസിലൂടെയാണ് ദീർഘദൂര യാത്രക്കാർ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നത്. മറിച്ചുള്ള ഈ ആലപ്പുഴ നഗരത്തിലേക്ക് വരേണ്ടവരും ഒപ്പം തന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് പോകേണ്ടവരും മാത്രമാണ് ഈ വഴിയെടുക്കുക. ആ സിഗ്നൽ കാണാവുന്ന തോന്നുന്നു ദൃശ്യത്തിൽ, ആ സിഗ്നലാണ് ചങ്ങനാശ്ശേരി ബുക്ക്. അങ്ങനെ ഒരു സ്ഥലപ്പേര് അവിടെ വരാൻ കാരണം അവിടെ നിന്നാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് തുടങ്ങുന്നത്. ആ ജംഗ്ഷനിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങൾ, കാരണം ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നല്ല വീതി കയറിയ, നല്ല സ്പീഡിൽ വരാൻ പറ്റുന്ന റോഡാണ്. അതിന് സമാനമാണ് ഇവിടുത്തെ റോഡ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നേരിട്ട് കാണാവുന്ന തോന്നുന്നു. അതായത് ആ അന്ന് ദൂരെയാണ് അവിടെ ആ ഭാഗത്തായിട്ടാണ് ബൈപ്പാസ് ഉള്ളത്. ആ ബൈപ്പാസിൽ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഏകദേശം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ പോലും 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്ര നീളത്തിൽ നല്ല വീതിയിൽ, പ്രത്യേകിച്ച് 9 മണിയാകുന്നതുകൊണ്ട് തന്നെ, മഴ ആയതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കുണ്ടാകത്തില്ല. സ്വാഭാവികമായിട്ട് തന്നെ അവർക്ക് വേഗത കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വേഗത്തിൽ കാലുകൊടുത്ത് പോരാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ വാഹനത്തിന് പഴക്കമുള്ളതുകൊണ്ട് ഒരു 80 അല്ലെങ്കിൽ 90 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു സംശയമൊക്കെ മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ അമിത വേഗതയിൽ, വേണമെങ്കിൽ അമിത വേഗതയെടുത്ത് വരാൻ പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരും ചിലപ്പോൾ എത്തും. അതിനുശേഷം വാഹനം ഇവിടെ നിന്ന് മാറ്റും. ഈ ഒരു അപകടം വലിയ ഒരു ആഘാതം നാട്ടുകാർക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു അപകടം, ഒരു ബ്ലാക്ക് സ്പോട്ടോ അങ്ങനെയുള്ളൊരു അപകട മേഖലയല്ല, അങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാകാറില്ല, പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലവുമല്ല. ഒരു പക്ഷേ അശ്രദ്ധ കൊണ്ടാകാം, അമിത വേഗതയാകാം, വാഹനത്തിൻ്റെ കാലപ്പഴക്കമാകാം എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി മോട്ടോർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതായത് 11 പേരായിരുന്നു, 8 പേര് അല്ലെങ്കിൽ 7 പേര് കയറാവുന്ന വാഹനമാണ്. അതിൽ 11 പേര് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഫ്രണ്ട് സീറ്റിലടക്കം, കോ ഡ്രൈവർ സീറ്റിലടക്കം കൂടുതൽ ആളുകൾ കയറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ സീറ്റിൽ ആളുകൾ മുന്നോട്ട് തള്ളി ഇരുന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഈ അങ്ങനെ ഇറഗുലറായിട്ടിരുന്ന ആളുകളുടെ കയ്യോ ദേഹമോ അല്ലെങ്കിൽ തട്ടി ഈ ഡ്രൈവറുടെ ഹാൻഡ്ലിങ്ങിനുള്ള ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം വാഹനം വീശി പോകുന്നത്. എന്ന് മാത്രവുമല്ല, ഈ വാഹനം തെന്നി വന്ന് പൂർണ്ണമായും കെ എസ് ആർ ടി സി ബസ്സിലേക്ക് മാത്രമായിട്ട് അടിക്കുകയാണ്. ആ മുഴുവൻ കോഴ്സും കെ എസ് ആർ ടി സി ബസ്സിലേക്ക് വന്ന് ഇടിച്ച് അതിൻ്റെ തിരിച്ചുള്ള കോഴ്സ് ഇത് വാഹനം വന്ന് ഇടിച്ച് അതിൽ പൂർണ്ണ, അത്രയും വലിയ ആഘാതം ഉണ്ടായതുകൊണ്ടാകാം ഇത് ഇത്രയും അധികം കാഷ്വാലിറ്റി ഉണ്ടായത്. മറിച്ച് ആ വാഹനം ചിതറിപ്പോയി കെ എസ് ആർ ടി സി ബസ്സിലും ഇടിച്ച് മാറിപ്പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക്, ഓപ്പൺ സ്ഥലത്തേക്കാണ് പോയിരുന്നെങ്കിൽ,
ഇത്രയും മരണം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്ന് മാത്രവുമല്ല, പഴയ വാഹനമായതുകൊണ്ട് ഇതിന് എയർ ബ്രേക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ റെൻറ്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ റെൻറ്റിന് കൊടുത്തതല്ല എന്നാണ് ഉടമ പറയുന്നത്. എന്തായാലും റെൻറ്റിന് കൊടുത്ത വാഹനമാണെങ്കിൽ പോലും, അല്ലെങ്കിലും 14 വർഷം പഴക്കമുള്ള വാഹനമാണെങ്കിൽ, വാഹനത്തിൻ്റെ കണ്ടീഷൻ ഈ അപകടത്തെ തുടർന്ന് ഉണ്ടായ കുഴപ്പങ്ങളെ വാഹനത്തിലുണ്ടായിരുന്നു. അതിന് മുമ്പ് കാര്യമായ കുഴപ്പങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ടയറടക്കം അത്യാവശ്യം കണ്ടീഷനിലായിരുന്നു. ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.